ഗോപി അണ്ണൻ നല്ലൊരു നടനാണ്. ഏത് വേഷം അഭിനയിക്കാൻ പറഞ്ഞാലും സ്വതസിദ്ധ ശൈലിയിൽ പെരുപ്പിച്ച് അഭിനയിച്ച് തകർക്കും. ആ പെരുപ്പിനൊപ്പം കൂടിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ സംശയമുള്ളൂ. തൃശ്ശൂരിൽ കിടക്കുന്ന സുരേഷ് ഗോപി പാലക്കാട് കിടന്ന് വിരവുന്നത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിട്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യമേ കരിവാക്കിയത് പാലക്കാട് മെഡിക്കൽ കോളേജിനെ തന്നെ. സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരു മെഡിക്കൽ കോളേജിനെ താനം എടുക്കുകയാണ്. അവിടെ താൻ തേനും പാലും ഒഴുക്കും ഇതൊക്കെ പറഞ്ഞു. പെട്രോൾ ഒഴുക്കും എന്ന് പറയാത്തത് ഭാഗ്യം. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ SFI എന്നൊരു പ്രസ്ഥാനമുണ്ട്. SFI ക്രിമിനൽ പദവി ചേർത്താൻ വെമ്പി നടക്കുന്ന BJP കോൺഗ്രസ്സുകാർക്കും മാധ്യമങ്ങൾക്കും നേരെ ഒരു ചോദ്യം. BJPയിലും കോൺഗ്രസിൽ നിന്ന് എത്ര പേർ ജയിച്ചു എന്ന് ഇത്തവണത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിരലെണ്ണാവുന്ന ഒരാളെങ്കിലും ഉണ്ടോ ABP അവിടെ? ഇല്ല. SFI ഇത്തവണയും അവിടെ തൂത്തുവാരി. KSU നയിച്ച എതിർ പാനലിനെതിരെ വൻ ഭൂരിപക്ഷം നേടിയാണ് ആകെയുള്ള 13 സീറ്റും SFI തൂത്തുവാരിയത്. ഇതെന്താണ്, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് വാസ്തവമാകുമോ? ഇല്ല. സുരേഷ് ഗോപി ലാൻഡ് ചെയ്ത തെരഞ്ഞെടുപ്പിന്റെ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം പാലക്കാട്, എന്നിട്ട് കോളേജിനെതിരെ സർക്കാരിനെതിരെ തകർപ്പൻ ഡയലോഗുകൾ അഴിച്ചുവിട്ടു. എന്നിട്ടെന്തായി? ഒന്നും നടന്നില്ല. SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാൻ ശ്രമിച്ച VK സുരേന്ദ്രന്റെ അവസ്ഥ എന്തായി? യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം അവിടെ എത്തി ഒരു കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് അവസ്ഥ എന്തായി? ഈ രണ്ടു പേർക്കുമുള്ള ചുട്ട മറുപടിയാണ് ഈ മെഡിക്കൽ കോളേജിലെ SFI നേടിയ ഈ വൻ വിജയം. അധ്യാപകരുടെ കുറവോടെ ഉണ്ടായിരുന്നു, അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാലാണ്. SFI തന്നെയാണ് അസൗകര്യങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിയപ്പോൾ അതും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്തായാലും അത് സുരേഷ് ഗോപിയാസ് ഇടണമെന്നല്ല, SFI തന്നെയാണ്. പിന്നെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യിക്കാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ മുന്നിൽ നിന്നതും SFI തന്നെയാണ്. അല്ലാതെ ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണെന്ന് മാറി നിന്നില്ല. ഒപ്പം മെഡിക്കൽ കോളേജ് വികസനത്തിനായി സർക്കാർ നടത്തുന്ന ഇടപെടലുകളും വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനായി എന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ മുന്നിർത്തി സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുള്ള നീക്കമായിരുന്നു അവിടെ സുരേഷ് ഗോപി നടത്തിയത്. അത് തകർന്നടിഞ്ഞു. മന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ മറ്റൊരു ഡയലോഗ്. പിന്നെ എന്തിനാണ് ഈ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രി അന്നോട് ഉണ്ടായിരുന്നത്? MP സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് വരെ കെ രാധാകൃഷ്ണൻ ആയിരുന്നു മന്ത്രി, SC ST വിഭാഗത്തിന്റെ മന്ത്രി. അദ്ദേഹം വ്യക്തമായി ഇടപെട്ടു. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം അന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇടപെട്ടാണ് അവസാനിപ്പിച്ചത്. ഇതാണ് മന്ത്രി നൽകിയ ഉറപ്പ് പ്രകാരം അധ്യാപക തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലേക്ക് നിയമനം നടത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനമായിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ വന്ന മന്ത്രി കേളു, അദ്ദേഹവും ശക്തമായി ഈ കോളേജിന് വേണ്ടി തന്നെയുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററും IP അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥിരം അധ്യാപക നിയമനങ്ങളും ആവശ്യപ്പെട്ടാണ് SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അന്ന് സമരം നടത്തിയത്. കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ ഒരു മാസത്തിനകം പ്രവർത്തനസജ്ജമാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ശസ്ത്രക്രിയ നിരീക്ഷിക്കുന്നതിന് ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പ്രവേശനം നൽകാനും തീരുമാനമായി. ഇവയെല്ലാം നടപ്പാക്കി വരികയാണ്. SFI കെട്ടിപ്പൊക്കുന്ന നുണക്കോട്ടകളൊക്കെ വിദ്യാർത്ഥികൾ ഇതാ തകർത്തെറിഞ്ഞു. മാധ്യമങ്ങളുടെയും KSU BJP ഒക്കെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ വിദ്യാർത്ഥികൾ ശരിക്കൊപ്പം നിന്നു, നേർക്കൊപ്പം നിന്നു. ആരോഗ്യ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പല കോളേജുകളിലും SFI തന്നെയാണ് മുന്നിൽ. കണ്ണൂരിലെ സ്ഥിതി കണ്ടല്ലോ. കാരണം SFI എത്ര താറടിച്ച് കാട്ടാൻ ശ്രമിച്ചാലും SFI ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി നിൽക്കും. കാരണം ഒരുപാട് രക്തസാക്ഷികൾ അവരുടെ വിലപ്പെട്ട ജീവൻ നൽകി ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFI എന്ത് ആരോപണം, അതിനി കേന്ദ്രമന്ത്രിയല്ല പ്രധാനമന്ത്രിയായാലും SFI ഒരു വാക്കുരിയടിയാൽ അത് ജനം അംഗീകരിക്കില്ല എന്നത് തന്നെയാണ് അവ.